ഈ കോൺഗ്രസ്സുകാരുടെ കാര്യം കഷ്ടം തന്നെയാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ സഹതാപമാണ്. അധികാരം എന്ന ലഹരി തലയ്ക്ക് കയറി മത്ത് പിടിച്ചു നടന്ന് സ്വന്തം കുഴി തോണ്ടുന്നവരാണ് ഇവർ. രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ക്ഷണം വന്നതോടെ ഐക്യതയില്ലാത്ത പാർട്ടി എന്ന ലേബൽ അങ്ങ് ഊട്ടി ഉറപ്പിക്കുകയാണ് കോൺഗ്രസ്സുകാർ. സോണിയാഗാന്ധി ഒന്നു പറയും, രാഹുൽ ഗാന്ധി വേറൊന്നു പറയും. ഇതൊന്നുമല്ലാത്തത് സതീശനും സുധാകർജിയും പറയും. രാമക്ഷേത്ര ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ദേശീയ നേതൃത്വം പറഞ്ഞു. കേരളത്തിലേക്ക് വന്നപ്പോൾ പ്രതിപക്ഷ നേതാവ് അത് അറിഞ്ഞിട്ട് പോലുമില്ല. രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുന്നതിനെക്കുറിച്ച് CPIMലെ നിലപാടെടുക്കാൻ കോൺഗ്രസിനാവില്ല. വിശ്വാസികളും അവിശ്വാസികളും ഉൾപ്പെടുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഇതേവരെ നിലപാടെടുത്തിട്ടില്ല. എല്ലാവരും വികാരങ്ങൾ മാനിച്ചേ കോൺഗ്രസ് തീരുമാനമെടുക്കൂ എന്ന് വി മുരളീധരൻ. ഇനി ഇതേ ചൊല്ലി സുധാകർജിയുടെ അഭിപ്രായമാണെങ്കിൽ ഇതിലും കഷ്ടം. മുരളീധരൻ പറഞ്ഞത് ജിക്ക് അറിയില്ല എന്നാണ് പറയുന്നത്. ഇവർ ഇങ്ങനെ പരസ്പരം അറിയില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ശരിയാകുന്നത്? ഈ വിഷയത്തിൽ KPCC അല്ല തീരുമാനം എടുക്കേണ്ടത്. പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കരുതെന്നാണ് കേരള ഘടകത്തിന്റെ നിലപാടെന്ന് K മുരളീധരൻ പറഞ്ഞതിനെ കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണം എന്നാണ് ജി പറയുന്നത്. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ ചില മര്യാദകളും രീതികളും ഒക്കെ ഇല്ലേ സുധാകര? ഒന്നും അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്ന അണികളെ വഞ്ചിക്കുന്നതിന് തുല്യമല്ലേ അത്? സമസ്തയ്ക്ക് അവരുടെ അഭിപ്രായം പറയാൻ അവകാശമുണ്ട്. സമസ്തയുടെ തീരുമാനം കോൺഗ്രസ് ആണോ പറയേണ്ടതെന്നും അവരുടെ തീരുമാനങ്ങളോടൊന്നും പ്രതികരിക്കാനില്ലെന്നും താങ്കൾ പറഞ്ഞല്ലോ. നാണം ഉണ്ടോ അവരുടെ വോട്ടും വാങ്ങി അവരുടെ കാലുവെട്ടാൻ? പണ്ട് പട്ടിപരാമർശം നടത്തി താങ്കൾ അവരെ ചൊറിഞ്ഞത് കേരളം മറക്കില്ല. അവരെ തള്ളിപ്പറയുമ്പോൾ സുധാകർജി ഒന്നോർക്കണം, അവരാണ് നിങ്ങളുടെ നിലനിൽപ്പെന്നത്. ഈ അഭിപ്രായങ്ങൾ നിലനിൽക്കെ അടുത്ത നിലപാടുമായി VM സുധീരൻ രംഗത്ത് വന്നു. രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ആര് ക്ഷണിച്ചാലും പോകരുതെന്ന്, ബാബറി മസ്ജിദ് തകർത്താണ് രാമക്ഷേത്രം ഉണ്ടാക്കിയതെന്നും അതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കോൺഗ്രസിനെ ആര് ക്ഷണിച്ചാലും നിരാകരിക്കണമെന്നും സുധീരൻ പറഞ്ഞു. തീവ്ര ഹിന്ദുത്വ വർഗീയ നിലപാടുകൾ ആളിക്കത്തിക്കാനുള്ള ഉപാധിയായി BJP രാമക്ഷേത്ര നിർമ്മാണത്തെയും ഉദ്ഘാടനത്തെയും മാറ്റുമ്പോൾ കോൺഗ്രസ് മാത്രമല്ല ജനാധിപത്യ മതേതര മൂല്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ കക്ഷികളും ഒരു കാരണവശാലും അവർ വർഗീയമായി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ ഉയർത്തിപ്പിടിക്കുന്ന തീവ്ര ഹിന്ദുത്വ സമീപനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിവിധി ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും ഉയർത്തിപ്പിടിച്ച മതേതര മൂല്യങ്ങൾ മാത്രമാണ്. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർത്ത് ഇന്ത്യയിൽ ഏകാധിപത്യ വാഴ്ച നിലവിൽ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ശക്തമായ രണ്ടാം സ്വാതന്ത്ര്യ സമരം രാജ്യത്തിന് അനിവാര്യമായിരിക്കുന്നു. പാർലമെന്റിൽ അഭിപ്രായം പറഞ്ഞാൽ അദാനിയെ എതിർത്താൽ എതിർക്കുന്നവരുടെ അംഗത്വം റദ്ദാക്കുന്ന അവസ്ഥയാണുള്ളത്. 100-ൽ പരം പ്രതിപക്ഷ MPമാരെ ജനാധിപത്യ വിരുദ്ധമായി പുറത്താക്കിയാണ് സുപ്രധാന നിയമങ്ങൾ പാസാക്കുന്നതെന്നും സുധീരൻ വ്യക്തമാക്കി. ഓരോ നേതാക്കളും ഓരോ നിലപാടാണ്. കോൺഗ്രസിലെ ഓരോ നേതാക്കളും ഇങ്ങനെ ഓരോ നിലപാടാണ് പറയുന്നത്. ഇങ്ങനെയാണ് മുന്നോട്ടുള്ള കോൺഗ്രസിന്റെ പോക്കെങ്കിൽ വരുന്ന ഇലക്ഷനിൽ അധപ്പതനമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്.